വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയുമരുത്. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ്. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിലെത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്, ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. ഒരാളെ അപമാനിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടാൻ പോകുന്നു. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ട് അത്യാവശ്യമാണ്. ജീവിതം അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെയാകാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു. അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ വിഡ്ഢികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ടാകുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.